ഓർമ്മകള് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം രാത്രിയില് ഫുള്ള് ഷൂട്ടിങ്ങാ, പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഷൂട്ടിങ്, അങ്ങനെയാ ഫുള്ള് നൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോ കൗണ്ടർ വന്നോണ്ടേ ഇടും, എന്നിട്ട് ഫുൾ യൂണിറ്റ് അങ്ങ് ചിരിക്കും, ക്യാമറമാൻ വരെ. അത് ടേക്ക് അങ്ങ് പോകുവേ, അന്ന് ഫിലിമാണ്. പിന്നെ ഒറ്റ ഗുണം എന്താന്ന് വെച്ചാല് താടി ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടനാണ് എന്റെ പ്രൊഡ്യൂസർ, ലാലേട്ടനാണ് ആദ്യം ചിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാരും ചിരിക്കും, ഒരു ലാലേട്ടന്റെ വക. പിന്നെ മുഴുവൻ സെറ്റും ആ മറ്റേ ആ ഓണക്കമുതിരി എടുത്ത് ആട്ടുംകാട്ടം തന്നാ താൻ തിന്നോടോ ചോദിക്കുന്ന സാധനമൊക്കെ ഇല്ല, അതൊക്കെ എത്ര ടീക്കാന്നറിയോ. കാരണം ആരെങ്കിലും ഒരാൾ ചിരിക്കും ഉറപ്പായിട്ട്. അതായത് പിന്നെ പിന്നെ റിലേയും പോയി കിടക്കുക, രണ്ടര മൂന്നര ആ സമയത്താണല്ലോ. അപ്പോ പിന്നെ എല്ലാരും അഭിനയവും ക്യാരക്ടറും ഒക്കെ ഇട്ടു, ചിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മനസ്സിൽ, ചിരിക്കരുത്. അതേപോലെ സലീമേട്ടനും ഒക്കെ ആയിട്ട് യു മീൻ ഉണക്കമീൻ ഐല മീൻ ചളവീൻ പറഞ്ഞ സാധനമുണ്ട്, ഇപ്പോഴും ഫ്രെയിമില് ദിലീപേട്ടൻ ചിരിച്ചിട്ടിരിക്ക. നിങ്ങള് എടുത്തു നോക്കിയാ കാണാം. കാരണം നിങ്ങൾക്ക് പേടിച്ച് പേടിച്ച് എല്ലാ ഷോട്ടിലും ദിലീപേട്ടൻ ചിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടൈമിങ്ങും ഇതും എല്ലാം തെറ്റില്ല, പറയേണ്ട ഡയലോഗും തെറ്റു, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണ്ടേ. ജെന്യുവിൻ ആയിട്ട് ചിരിച്ചു പോകുന്നതാ, അത് 10-25 ടേക്ക് എടുത്താണ് ചിരി വരെയാണ്. ചിരിക്കരുത് എന്ന് നമ്മള് ഭയങ്കരമായിട്ട് ആലോചിക്കുമ്പോ ചിരിച്ചു ചിരിച്ചു കൊറച്ചു കഴിയുമ്പോ ഇറിറ്റേറ്റിംഗ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഓക്കെ. ഇനി മായാണ്ടി മാത്തുക്കുട്ടിയായി സോഫിയയിന്മേൽ തേക്കാൻ കൊണ്ടുവരുന്ന തൈലത്തിന്റെ പേരെന്താ? വയനാടൻ പുൽത്തൈലം, കോടാലി തൈലം, കാതൽ തൈലം. ചിത്രം മനസ്സിലായോ? ആ മഴത്തുള്ളിൽ അത് തന്നെ കാതൽ തൈലം, അത് തന്നെ കാതൽ തൈലം കൊടുത്തു വിടുന്ന സാധനം. ഓക്കെ. വാസുമണ്ണന് ആരുടെയും ഡാഷ് വേണ്ട, ബെൽബോട്ടം പാന്റ്, മീശ, ഓശാരം. ഓ, കുഞ്ഞിക്കുഞ്ഞാണ് ഇതിനകത്ത്. അതേതാ? ബെൽബോട്ടം പാന്റ്, മീശ, ഓശാരം. ഓശാരം വേണ്ട. ഓശാരം വേണ്ട, കറക്റ്റ് കേട്ടാ. ഇനി ലാസ്റ്റ്, കാന, കലിംഗ്, കാടുവെട്ട്, വെയിറ്റിംഗ് ഷെഡ്. പിന്നെ കാന, കാട്, കലിംഗ്, അല്ല കാന, കലിംഗ്, കാടുവെട്ട്, വെയിറ്റിംഗ് ഷെഡ്, പിന്നെ പഞ്ചായത്ത്. ഞാൻ ഇവിടെ വല്ല ഒന്നും ഇല്ല എടുത്ത് എറിയാൻ, അല്ലെങ്കിൽ എറിഞ്ഞേനാ ഞാൻ. എന്റെ ഡയലോഗ് അല്ല. എന്നാലും ഇപ്പൊ റിലീസാവുന്ന സിനിമയല്ലേ, ആ ട്രെയിലർ അല്ലേ, എന്നിട്ടാണ് ഇങ്ങനെ. ഈ ഡയലോഗ് ആക്ച്വലി ഞാനാണ് നിർത്താതെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊടുത്തോണ്ട്. എനിക്ക് കറക്റ്റാ, കാരണം അവിടെ വെച്ചായിരുന്നു സജുനെ തെറ്റണത്. കാണാ, കലിംഗ്, കാടുവെട്ട്, വെയിറ്റിംഗ് ഷെഡ്, അത്രയ്ക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അതൊന്നും ഈ കുട്ടി ചോദിച്ചില്ല. എന്റെ കുറ്റം ടീച്ചർ, എന്റെ കുറ്റം എല്ലാം ചോദിച്ചാള്, എന്റെ കുറ്റം തന്നെ. ഇനി ഇവിടുന്ന് കിട്ടി, കഷ്ടപ്പെട്ട് ഉറങ്ങാതെ ഇരുന്ന് കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസർ ഉണ്ടാക്കിയെടുത്ത ചോദ്യങ്ങൾ. അപ്പൊ പിന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എഴുതിയെടുത്തത് ആരാണ്? പ്രൊഡ്യൂസർ എന്തോ ലെവനാണ് പ്രൊഡ്യൂസർ. ഉറങ്ങാതെ നമ്മൾ ഇത്രയ്ക്ക് ഇതായിട്ട് ചെയ്തല്ലേ. ഇനിയിപ്പോ വേറൊരു സാധനം കൂടെ ചോദിക്കാം. ഇനിയൊന്നുമില്ല, പെട്ടെന്ന് മീം നോക്കിക്കോളൂ.